നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് ചേലക്കര പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുസമ്മേളനം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. UDF ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. മുഖാരിക്കുന്ന് സ്കൂൾ ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി ചേലക്കര ടൗൺ ചുറ്റി ഉമ്മൻചാണ്ടി നഗറിൽ അവസാനിച്ചു. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ അടിമത്തത്തിൽ നമ്മൾ ജീവിച്ചപ്പോ നമ്മുടെ സമ്പത്ത് മുഴുവൻ അവസാനിച്ചു പോയി. കേവലം 3% നമ്മൾ ചുരുങ്ങി. ലോക സമ്പത്തിൽ 3% മാത്രമായിരുന്നു നമുക്ക് 1947 ഉണ്ടായിരുന്നത്. ആ രാജ്യത്തെയാണ് ഇന്ന് കാണുന്ന രാജ്യമാക്കി മാറ്റിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നവഭാരത ശില്പി. പഞ്ചവത്സര പദ്ധതികൾ, കാർഷിക മേഖലയിൽ നടക്കുന്ന മുന്നേറ്റങ്ങൾ, ധവള വിപ്ലവം, ഒട്ടേറെ ശ്രദ്ധേയമായ പ്രവർത്തന പരിപാടികൾ. കാർഷിക വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് 1947 നരേന്ദ്രമോദി ജനിച്ചിട്ടുണ്ടോ? ജനിച്ചിട്ടില്ല. നരേന്ദ്രമോദി ചെറിയ നിക്കറിട്ട് നടക്കുന്ന സമയത്താണ് ബക്രാനങ്കൽ അണക്കെട്ടും കാർഷിക മേഖലയിൽ കാർഷിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് പോയത്. അന്ന് നരേന്ദ്രമോദിയുടെ പ്രായം എത്രയാ? ആ നരേന്ദ്രമോദി പറയുന്നു, ഞങ്ങളാണ് ഇന്ത്യ നിർമ്മിച്ചത്. ആണവ കരാറിന്റെ പേര് പറഞ്ഞ് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കിയ നിരവധി നേതാക്കന്മാർ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ മാറ്റം. ആ കാലഘട്ടങ്ങളിൽ നരേന്ദ്രമോദിയുടെ പ്രായം എത്രയാ? അദ്ദേഹം ചായ വിറ്റ് നടന്ന കാലം അല്ലേ? അദ്ദേഹം വട്ടൂട്ടി നടന്ന കാലം. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ മുന്നേറ്റത്തിന് വേണ്ടി, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി എത്രയോ പ്രോജക്ടുകൾ കൊണ്ടുവന്നു. അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവന മുഖ്യപ്രഭാഷണം നടത്തി. UDF ചേലക്കര നിയോജക മണ്ഡലം കൺവീനർ PM മനീഷ് അധ്യക്ഷത വഹിച്ചു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ചേലക്കര പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് 100% ഭൂരിപക്ഷത്തോടുകൂടി ഇവിടുന്ന് വോട്ടുകൾ നേടിത്തേടാനുള്ള ഉത്തരവാദിത്തം ചേലക്കരയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊട്ടാത്ത കോട്ടകളും തകരാത്ത കോട്ടകളൊന്നും ഈ രാജ്യത്തില്ല. സഖാക്കളെ, നിങ്ങളുടെ ഒരു കോട്ടയുണ്ടെങ്കിൽ ആ കോട്ട ഞങ്ങളൊന്ന് പൊട്ടിക്കാം, ആ കോട്ടയിലെ രാജാവിനെ ഞങ്ങളൊന്ന് മണ്ണിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഈ യോഗത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ രാവു പകലില്ലാതെ ഈ രാജ്യത്ത് വീണ്ടെടുക്കാൻ, ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്താൻ, ഈ രാജ്യത്ത് മതേതരത്വം നിലനിർത്താൻ, ഈ രാജ്യത്ത് ഫെഡറലിസം നിലനിർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ അണിനിരക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് UDF ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ T ഗോപാലകൃഷ്ണൻ, ഇ വേണുഗോപാലമേനോൻ, TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, PK മുരളീധരൻ, PP സുലൈമാൻ, സുധീർ, KP ഷാജി, VJ ബാബു, ജോൺ ആടുപാറ, വിനോദ് പന്തലാടി, സുരേഷ് കലാമണ്ഡലം, സരിത പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ വർഗീയ ശക്തികളെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് ഒരുമിച്ച് മുന്നേറണം. ഒരു കാര്യം കൂടി പറയുന്നു, മലയാളികൾക്ക് ഓർമ്മക്കുറവുണ്ട്, ഒന്ന് ഓർമ്മപ്പെടുത്തണം. നിങ്ങൾ സിദ്ധാർത്ഥൻ്റെ കാര്യമായാലും ബിരിയാണി ചെമ്പായാലും കൈതോലപ്പായയിൽ കൊണ്ടുപോയ പണമായാലും എല്ലാം നിങ്ങൾ ഒന്ന് ഓർക്കണം. ശബരിമലയായാലും അന്തിമഹാകാളങ്കാവിലെ ആ തട്ടകത്തിൽ നിന്ന് നമ്മൾ പറയുന്നു, ഈ അന്തിമഹാകാളങ്കാവിലെ വേലയുടെ മുഴുവൻ പ്രൗഢിയും കളഞ്ഞ നമ്മളെ വിശ്വാസികൾക്ക് വേദനപ്പെടുത്തിയ സംഭവങ്ങളുണ്ടായി.
വെടിമരുന്നിന് തീരികൊളുത്തേണ്ട സമയത്ത് അത് കൊളുത്താൻ പോലും കഴിയാതെ നമുക്ക് വേദനിക്കുന്ന ഹൃദയങ്ങളുമായി നമ്മുടെ ആളുകൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരുകയുണ്ടായി. നമ്മൾ ഓർക്കണം. സി സി വി ന്യൂസ്, ചേലകര.